അല്ല പിന്നെ സാർ എല്ലേ എന്ത് എന്ത് കൊടുത്തു ഇവർ കഴിക്കും അങ്ങനെ ശീലിപ്പിച്ച ആടുകളാണ് ഇത് 23 രൂപ വരും കുട്ടി തള്ളിയുടെ ഡെലിവറി ആണെങ്കിൽ അടുത്തൊക്കെ ചെയ്തു കൊടുക്കും ആ പുറത്തേക്ക് തൃശ്ശൂർക്കുണ്ട് എറണാകുളം അങ്ങനെ ഇവിടെ അങ്ങനെ അപൂർവമായിട്ട് കിട്ടിയതാണ് അപ്പൊ അങ്ങനെ വെച്ചതാണ് നമുക്ക് സാധനം വന്നപ്പോ അങ്ങനെ ഒന്ന് വെറൈറ്റി ആണ് ഇവിടെ ലോഡ് വരും കട്ടിങ് അത് 230 രൂപയാണ് കിലോന് ഹായ് ഗായ്സ് ഞാൻ കമാൽ ചാളാരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വില്ലേജ് ലൈഫ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പ്രം MT ഗോഡ് ഫാമിലാണ് ഇവിടെ ഒരുപാട് ആടുകൾ അതുപോലെ തന്നെ നമ്മുടെ മലബാരി സിലോയി അങ്ങനെയുള്ള 3-4 ഐറ്റംസ് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ കോഴി ചെറിയ രീതിയിൽ പ്രാവ് മത്സ്യകൃഷി ഇത് മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫാമാണ് അപ്പോൾ ഇവിടുത്തെ സഹിറാക്കുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് ആടുകൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാന്നുള്ള നമുക്ക് ഇക്കനോട് ചോദിച്ച് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇക്ക അതിപ്പോൾ എത്രയായി നമ്മളിവിടെ ആടിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇത് ഫാമായിട്ട് തുടങ്ങിയിട്ട് 3 വർഷമായി അതിന് മുമ്പേ ആട് ആടുകളൊക്കെ വളർത്തലുണ്ടായിരുന്നു കച്ചവടം ബ്രീഡായിട്ടുള്ളത് കരോളി ഉണ്ട് ഷാറ ബീറ്റൽ ഉണ്ട് മലബാറി ഉണ്ട് നാടനുണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ് ഇപ്പൊ ഉള്ളത് അല്ല കരോളിയൊക്കെ പുറത്തുനിന്നാണ് ഇപ്പൊ ഉള്ള കരോളിയൊക്കെ 5-6 മാസമായിട്ട് പുറത്തുനിന്ന് ഇവിടെ സെറ്റിലായ ആളുകളാണ് മലബാറി 350 രൂപ തൂക്കാണ്ട് മതിപ്പലക്ക് കൊടുക്കുന്നുണ്ട് കരോളി ഇപ്പുള്ള കരോളി 450 രൂപ ലൈവായിട്ട് കൊടുക്കണം 450 രൂപ ഇപ്പുള്ളത് പിന്നെ 400 ഉണ്ട് ഇതൊക്കെ ഉണ്ട് പുതിയ വരുന്നത് 400-390 റേഞ്ചിന് കൊടുക്കുന്നുണ്ട് പുതിയ ലോഡ് വരുന്നത് ഇതൊക്കെ ഇവിടെ സെറ്റിലായ കരോളികളാണ് അതെ രണ്ട് രീതിയിലുണ്ട് തൂക്കി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മതിപ്പേർക്കും കൊടുക്കും പിന്നെ കുറച്ച് കരിങ്കോഴി ഉണ്ട് കുറച്ച് പ്രാക്കളുണ്ട് മീൻ അനബസ് ഉണ്ട് കുറച്ച് അല്ല അല്ല മുട്ട മാത്രമേ സെയിലുള്ളൂ അത് ചെറുതായിട്ടുള്ള ഒരു 10-15 കോഴികളുള്ളൂ ആ ഒറിജിനൽ കരിങ്കോഴി ബ്രീഡാണ് അല്ല അല്ല അത് ഞങ്ങളുടെ രസമായിട്ട് വളർത്താണ് അങ്ങനെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് അല്ല ഇതൊക്കെ പക്ക കരോളികളാണ് ഇതൊക്കെ ഇത് ഇത് ഇതിന്റെ കുട്ടിയാണ് ഇതൊരു 23 രൂപ വരും കുട്ടി തള്ളിയുടെ ഒരു 45 കിലോ പൊടി ആയിട്ടുണ്ടത് തൂക്കിയപ്പോ 45 ഉണ്ടായിരുന്നു തള്ളിയും കുട്ടിയുടെയും ചെറിയ കുട്ടികളെ ഒരു 4 മാസം 5 മാസമായിട്ടേ കൊടുക്കുള്ളൂ മറ്റേ ഇത് 2 മാസമായിട്ടുള്ളൂ കുട്ടി 2-2.5 മാസമായിട്ടുള്ളൂ ഇത് തള്ളപ്പാൽ എടുക്കുന്ന കുട്ടിയാണ് 3.5-4 മാസമായ കുട്ടികളെ കൊടുക്കുള്ളു ഇത് മലബാറിയിലെ ഒരു ബ്ലാക്ക് ഇതാണ് ഇത് മുട്ടനെ ആളെ അറിയണ്ടേ പരിചയമില്ലാണ്ടാണ് പിന്നെ കുത്തുന്നില്ല ഇത് നമ്മളെ സിറോയി മുട്ടനാണ് ഇവിടെ ക്രോസിങ്ങിന് നിർത്തുന്ന മുട്ടനാണ് ആ സൈലം ഇത് കൊടുക്കൊക്കെ കൊടുക്കണാണ് ഇതിപ്പോ ഇവിടെ ഉണ്ടായ കുട്ടിയാണല്ലോ ഇവിടെ ഉണ്ടായ ഇപ്പൊ 2 വയസ്സായി ഇത് 60 കിലോ ബോഡി ആയിട്ടുണ്ട് 2 വയസ്സ് സത്യ 2 വയസ്സായി ഇത് ആളെ പരിചയമില്ലാണ്ടേ ഇത് ആളെ കണ്ടപ്പോ അലമ്പെടുക്കാണ് ഒരു 25 രൂപ റേറ്റ് വരും 25,000 രൂപ റേറ്റ് വരും ഇത് മലബാറിയാണ് ഇതിപ്പോ ക്ലോസ് ചെയ്യിച്ചിട്ടുള്ളൂ ക്ലോസ് ചെയ്തപ്പോ ക്ലോസ് ചെയ്യിച്ചാണ് ഒരു 1 മാസമായിട്ടുള്ള ക്ലോസ് ചെയ്തിട്ട് ചേന കൺഫേം അല്ലത് ഇതൊരു 10-12 രൂപ ആ റേഞ്ചിൽ വരും മധ്യസ്ഥ നല്ല ആടാണത് ഇതൊക്കെ ഇത് മലബാറിയാണ് ഇത് നമ്മുടെ നാടനാണ് ഇതൊക്കെ മലബാറിയാണ് ഇത് മലബാറിയാണ് പിന്നെ എന്താണ് ബീറ്റൽ മുട്ടുകുട്ടി 4 മാസം ബീറ്റൽ മുട്ടുകുട്ടിയാണ് പിന്നെ തള്ള ഇവിടെ ഇല്ല തള്ളനെ കൊടുത്തു അതൊരു 23 കിലോനൊക്കെ ബോഡി ആയിട്ടുള്ളതാണ് അത് കിലോ തൂക്കി അങ്ങനെ കൊടുക്കും ഒരു 11 രൂപ ആ റേഞ്ചിൽ വരും ബീറ്റിലാകുമ്പോൾ ആ റേഞ്ചിൽ വരും റേറ്റ് വരുന്നത് കിലോ ബീറ്റില് ഇപ്പൊ നമ്മളൊക്കെ ബീറ്റിൽ ഇപ്പൊ കൊടുത്തത് 500 രൂപ വെച്ചിട്ടാണ് കൊടുത്തത് ഇപ്പൊ ഉള്ള ബീറ്റിലൊക്കെ കൊടുത്തത് 500 രൂപ വെച്ചിട്ടാണ് അത് വലിയ ആടാണ് 50-55 കിലോ ബോഡിയായിട്ടുണ്ടായിരുന്നു പോട്ടന്റെ ഇരുന്നുണ്ടോ ഇതിപ്പോ പ്രസവിച്ചാണ് പ്രസവിച്ചിട്ടൊരു ആഴ്ച കഴിഞ്ഞു അല്ല 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 ഇത് ഹിമാചലിന്റെ ബ്രീഡാണത് ജെൽവാല എന്ന് പറയുന്നത് ഹിമാചൽ പേര് ജെൽവാല എന്ന് പറയും പല പേരിലും അറിയപ്പെടേണ്ടത് അതിന്റെ കുട്ടിയാണത് ഇവിടെ നിന്ന് ക്രോസ് ചെയ്താണ്ട് അതിന്റെ തന്നെ മുട്ടനോട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് ഒരു 10 ദിവസം കസ്റ്റ് 9 ദിവസം കഴിഞ്ഞ്
ഇവിടെ മറ്റുള്ള സ്ഥലത്തൊന്നും ഇപ്പൊ പോയിട്ട് കണ്ടിട്ടില്ല. ഈ ഇനത്തെ ഇവിടെ റയറായിട്ട് വരുന്ന സാധനമാണോ ഈ ആട്? അതെ അതെ, ഇവിടെ ഇത് തന്നെയാണ്. ഇത് ഇവിടെ അങ്ങനെ അപൂർവമായിട്ട് കിട്ടിയതാണ്, അപ്പൊ അങ്ങനെ വെച്ചതാണ്. നമുക്ക് സാധനം വന്നപ്പോ അങ്ങനെ ഒന്ന് വെറൈറ്റി കണ്ടപ്പോളേ അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇപ്പൊ ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നുണ്ടായ കുട്ടിയാണ്ട്, ഇവന്റെ മുട്ടുകൊണ്ട് തന്നെ ഇതേ മുകളിൽ കുമ്പിള മുട്ടുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യിച്ചാണ്. ഇത് ഒരു 15-18 രൂപ റേറ്റിന് ഇത് കരോളിയാണ്. അതിന്റെ കുട്ടിയാണത്, അതിന്റെ ഒരു കുട്ടിയാണത്. ഇപ്പൊ ഒരു രണ്ടു മാസം ചേനയാണ് ഇതിന്. ഇത് ഒരു ക്രോസ് ബ്രീഡ് ആണ്, അതിന്റെ കുട്ടിയാണ് 10 ദിവസമായി. ഇതിവിടെ ഒരു 4 പ്രസവം കഴിഞ്ഞ കേട്ടോ. ഇവിടെ ഇപ്പൊ അമ്മ തന്നെ 4 പ്രസവം കഴിഞ്ഞാണ്. ഒരു 15-17 ദിവസമായി ഉണ്ടാവും കുട്ടിക്ക്. ഇത് മലബാറിയാണ്, മലബാറി നല്ല ആയിട്ടുള്ള മോയാട കൊമ്പില്ലാത്ത മോയ. ഇതൊരു 15-16 രൂപ മഴപ്പുര വരും. ഇത് അത്യാവശ്യം 45 കിലോമീറ്റർ ബോഡി ആയിട്ടുള്ള ആ ചേനുണ്ട്. 2 മാസം ഇത് 3 മാസം ചേനയാണ്. ഇത് സോജത്ത് മലബാറി ക്രോസ് ആണ്. ആ മലബാറിയിൽ ക്രോസ് തുടങ്ങിയാണ് സോജത്തില്. ഇത് മലബാറിയാണ്, പക്ക മലബാറിയാണ്. പിന്നെ ചേന ഇപ്പൊ അതിന്റെ കുട്ടിയാണത്, ക്രോസ് അയച്ചിട്ടില്ല. ഇത് JAP ക്രോസ് ആണ്. അത് ചേനല്ല. ഇതൊരു 16 രൂപ വില വരും. ഇതൊരു 42 കിലോ ഒക്കെ കൂടിയിട്ടുള്ളതാണ് ചേന. 3.5-4 മാസം ചേനയതാണത്. ഇതാണ് ഷെയറാബീറ്റലാണ്. ഇത് ഷെയറാബീറ്റൽ 500 രൂപ വരും ബോഡി വെയിറ്റ്. ഇത് ക്രോസ് അയച്ചിട്ട് 2 മാസമായി. കൂട് ഉണ്ടായിട്ട് 3 വർഷമായി. ഫാം തുടങ്ങിയപ്പോ കൂട് ഉണ്ടാക്കാം. ഇതിന്റെ അടിയിലൊക്കെ നമ്മള് തെങ്ങിന്റെ പലകയാണ്. തൊക്കെ തെങ്ങാണ്. കൂടിന് ഏറ്റവും നല്ലത് തെങ്ങാണോ? തെങ്ങാണ് നമ്മള് ചെയ്തേ. പാനൊക്കെ പറ്റും. കംപ്ലൈന്റ് ഒന്നും ഇല്ല. അല്ല അല്ല, അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ നമ്മള് 6 പ്രസവം കഴിഞ്ഞ കേട്ടോ പോനെ. ഇവിടെ 2 ലിറ്റർ പാലിട്ട് ഇപ്പൊ പാല് പറ്റിയേ. ഇപ്പൊ 3 മാസം ചെനയാണ്. ഇവിടെ 6 പ്രസവം കഴിഞ്ഞ 7th പ്രസവത്തിൽ കത്തിക്കാണ്. എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ആടാണ് നമ്മളടുത്ത്. അതുപോലെ പുറത്ത് കേട്ടല്ല അവിടെ. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം വെള്ളം പച്ചളത്തിൽ തവിട് മുണ്ണാക്കിട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കും. രാവിലെ വൈകുന്നേരം കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കും. പുണ്ണാക്ക് തേങ്ങ മുണ്ണാക്ക് അല്ല. പിന്നെ സാധാ എന്ത് കൊടുത്തിട്ടെങ്കിൽ ഇവർ കഴിക്കും. അങ്ങനെ ശീലിപ്പിച്ച ആടുകളാണ്. എന്ത് കൊടുത്താലും ഒരു കഴിക്കും. വേണ്ടില്ല, നമ്മള് കൊടന്നു കൊടുത്തേണ്ടില്ലേ പള്ളി. എന്ത് എന്താണ് ആ എന്ത് ഇനി ഇതല്ല. ഇത് കുറച്ച് കോസ്റ്റ്ലി ഫുഡ് ഇതാണ്. അതല്ല പുല്ല് ഏത് ഇനിയിപ്പോ വേനൽക്ക് ഇനി എന്ത് കൊടുത്താലും ഇവര് അത് തിന്നോളും. നല്ല വെള്ളം കുടിച്ചോളും. ഇല്ല ഇല്ല, അങ്ങനെ കൊടുക്കില്ല. അങ്ങനെ കൊടുത്താലേ നാടൻ രീതിയിൽ. അതിലൊന്നും ആട് മുതലാവില്ല. പല്ലറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫുഡ് പള്ളറിച്ച് ഫുഡ് കൊടുക്കുക. വൈകുന്നേരത്തോടു കൂടി ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഫുഡ് ഇത് കൊടുക്കും. പുല്ലും ഇതും കൊടുക്കും, വെള്ളം കൊടുക്കും. ഡെലിവറി ആണെങ്കിൽ അടുത്തൊക്കെ ചെയ്ത് കൊടുക്കും. ആ പുറത്തേക്ക് തൃശ്ശൂർക്ക് ഉണ്ട്, എറണാകുളം അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടിയിൽ വിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വണ്ടി ഉണ്ട്, നമ്മുടെ സുഹൃത്ത് സെക്യൂർ എറണാകുളം വണ്ടി ഉണ്ട്. ആണെങ്കിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ്. ആ പിന്നെ നമ്മൾ കട്ടിങ് ലോഡ് ഉണ്ടാവുന്നുണ്ട്. ലോഡ് വരും കട്ടിങ്. അത് 230 രൂപയാണ് കിലോന്. ആ കിലോന്. ആ അത് ഫുള്ള് ഇറച്ചിക്കുള്ളതാണ്, വളർത്താൻ പറ്റില്ല. അല്ല അല്ല, അതൊക്കെ പുറത്തുനിന്ന് തന്നെ ഗുജറാത്തിൽ നിന്ന് അവിടെ ഇങ്ങനെ വരുന്ന ആടുകളാണ്. ഇത് വളർത്താനുള്ളതാണ്. അത് കട്ടിങ് ലോഡ് ഇവിടെ വരില്ല. വേറെ ഫാമിലുള്ളത് സാധനം. അത് വന്നാൽ അപ്പം തന്നെ സെയിലാവും. അത് മാസം ഒരു 3-4 ലോഡ് വരും. അങ്ങനെ സെയിലാവും. 200 ആടുണ്ടാവും ഒരു ലോഡിൽ. 200-250 ആടുണ്ടാവും. ഇത് വളർത്താനുള്ള ആട്. അതൊക്കെ ഫുള്ള് വളർത്താൻ പറ്റിയതാണ്. കട്ടിങ് ആടല്ല, ഇറച്ചിക്കുള്ളതല്ല, ഒക്കെ വളർത്താൻ പറ്റിയ ആട്. നല്ല തീറ്റയും കൂടി ഒക്കെ ഉള്ള ഇവിടെ നിന്ന് ഇതായത് PPR ഒക്കെ കറക്റ്റായിട്ട് ചെയ്യും. അല്ലേ വർഷം ചെയ്യും. 11-ാം മാസം ചെയ്താണ് ഇപ്പോൾ ഫുള്ള് PPR. 4-11 ഫുള്ള് PPR ചെയ്താണ്. ഡോക്ടർ വന്നിട്ടൊക്കെ ചെയ്താണ്. അതല്ലേ കൊല്ലം ചെയ്യും കറക്റ്റ്. ഇവിടെ ഫാമുകളിലൊക്കെ അന്നുള്ള മൊത്തം ചെയ്യും. പിന്നെ ഇപ്പൊ ഈ കരോളി ഇതൊക്കെ ഇവിടെ വരുന്ന ആളൊക്കെ PPR ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് 1-2 മാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിൽക്കുള്ളൂ. അല്ലാത്തവർക്ക് വില കമ്മിയൊക്കെയാണ് കൊടുക്കും. അപ്പൊ ഉള്ളത് തന്നെ മറ്റേ കറക്റ്റ് ചെയ്യുന്നവർക്ക് 450 രൂപയ്ക്ക് വില വരും കരോളിക്കൊക്കെ. ആ ചെറിയ അജസ്മരൊക്കെ ഉണ്ടാവും. ഇതാണ് കട്ടിങ്ങിലോട് ഫുള്ള് 230 രൂപയാണ്.
ഇറച്ചി ഇറച്ചി ആട് ഫുള്ള് 250 രൂപയാണ്. അത് ഞാൻ ആർക്കുവാണെങ്കിലും എത്ര കൊടുക്കാം നമുക്ക്. ഇപ്പൊ അഞ്ചെണ്ണുള്ളൂ, കരോളി അഞ്ചെണ്ണുള്ളൂ. ഞങ്ങളെ പാരന്റ്സിനോട് എടുത്തോ. ആ ഇവിടെ നമുക്ക് നല്ല ഇത് നോക്കിട്ടേ കൊടുക്കും. അത് നാളായിട്ട് പോകേണ്ടതാണ്. അത് അതൊക്കെ 450 രൂപ. 450 തൂക്കി കൊടുക്കും. അല്ല അല്ല, പക്ക കരോളി. അത് കൊമ്പ് കൊമ്പ് ചെവിയൊക്കെ കറക്റ്റാണ്. ആ മാർക്കിംഗ് ഒക്കെ ക്രോസ് വരുന്നത് അല്ല, ഒക്കെ ആ കൊമ്പാണ്. പിരിഞ്ഞ് മാൻ്റെ കൊമ്പിൻ്റെ ഒക്കെ പിരിഞ്ഞ് പോകും. പഞ്ചിങ് മറ്റേ ആ ലൈൻ ഉണ്ടല്ലോ, ചുവപ്പ് വെള്ള ആ ലൈന്, മുഖത്തുള്ള ലൈന് ഇതുള്ള അതാണ് അതിന്റെ കറക്റ്റ് മാർക്കിംഗ്. ആ ലൈന്, പിന്നെ ചെവി കൊമ്പ് പിരിഞ്ഞിട്ടേ വരുള്ളൂ മാൻ്റെ കൊമ്പിൻ്റെ അവർക്ക്. ആദ്യം ഒന്ന് തീറ്റ കൊടുത്തതാണല്ലോ എല്ലാവർക്കും. സാധനം ഞാൻ കുറച്ചും കൂടി വലിപ്പം വെക്കാണ്ടല്ലേ അത് വരുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ആടുകളെയും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നല്ല അടിപൊളി നല്ല കരുത്തൊട്ട ആടുകൾ തന്നെയാണ് നമുക്ക് വീട്ടിലോട്ട് വളർത്താൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് വളർത്തുന്ന ആടുകളാണ് ഇവിടെ ഫാമില്. അല്ലാതെ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആടുകളും ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇതും നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലും ഇവിടെയൊക്കെ ആടുകൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡെലിവറി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇക്കൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലോട്ട് വിളിച്ചിട്ടാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് പിന്നെ നമ്മളെ വെള്ളവമ്പുറത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ടൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിളിച്ചതിൻ്റെ ശേഷം മാത്രം വന്നാൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.